ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, അതായത് എൻ്റെ ഡ്യൂട്ടി ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകുകയാണെന്ന്. ഇപ്പോൾ വാമി നല്ല ഉറക്കമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ആംഗ്യങ്ങൾ കാണിച്ചിങ്ങനെ കാണിക്കുന്നത്. കാരണം നമ്മൾ സംസാരിക്കാനേ പാടില്ല, അവൾ ഉണരും, ഉണർന്നാൽ പിന്നെ ഇച്ചിരി കാര്യത്തിലും ബഹളമൊക്കെ ആവും. അതുകൊണ്ട് മിണ്ടാതെ നമുക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോവാം. വാമി എഴുന്നേക്കാൻ ഏകദേശം ഒരു 9:30 അപ്പോൾ അമ്മ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. കിച്ചണിലോട്ടാണ് പോയത്, അപ്പോൾ ഞാനൊന്ന് കിച്ചണിലോട്ട് പോയി നോക്കട്ടെ. അപ്പോൾ അമ്മ മോർണിംഗ് ഇഡ്ലിയും സാമ്പാറും ചായയൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അമ്മ അതേ ചായയുടെ പാടയൊക്കെ മാറ്റുന്നുണ്ട്. നമ്മളിവിടെ പാടയൊക്കെ മാറ്റി നെയ്യ് എടുക്കാറുണ്ട്. വാമിക്ക് അങ്ങനെ നാച്ചുറൽ നെയ്യാണ് കൊടുക്കാറ്. അപ്പോൾ എൻ്റെ ഒ പി ടൈം എന്ന് പറയുന്നത് രാവിലെ 8:00 2:00 വരെയാണ്, ഉച്ചവരെയാണ്. അപ്പോൾ പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒ പി ടി കയറ്റി കൊടുത്ത് പേഷ്യൻസൊക്കെ വരുമ്പോഴത്തേക്ക് 9:00. പക്ഷെ നമ്മളത് ഓൺ ടൈമിലെത്തണം. അപ്പോൾ ഇവിടെ ചായ ആയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ വെറും വയറ്റിൽ മോർണിംഗ് എഴുന്നേക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു ഗ്ലാസ് ലൈറ്റ് വാം വാട്ടർ കുടിക്കാറുണ്ട്. വാം വാട്ടർ കിട്ടിയില്ലെങ്കിൽ അല്ലാതെ നോർമൽ വാട്ടർ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഡേ സ്റ്റാർട്ടിങ്. അപ്പോൾ അമ്മ അപ്പുറത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട്, അപ്പോൾ എനിക്കും കുറച്ച് ചായ തന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചായ കുടിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആവാൻ പോവാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്ത ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഐബ്രോസും ഫില്ല് ചെയ്യുക, പിന്നെ ഒരു ഐലൈനറും പിന്നെ ലിപ് മോയ്സ്ചറൈസറുമാണ് ഇടുന്നത്. ഇത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, പൗഡറോ അങ്ങനെ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഡാർക്ക് ഷെയ്ഡോ വേറെ ഒരു മേക്ക് ഓവേഴ്സോ ഒന്നും ചെയ്യാറില്ല. കാരണം ഇട്ടിട്ടും കാര്യമില്ല, മാസ്ക് ഇട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹെയർ ഞാൻ അങ്ങനെ ചീപ്പിട്ട് വല്ലാണ്ട് ചെയ്യാറൊന്നുമില്ല, കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഈരെടുക്കാറാണ് ചെയ്യാറ്. പിന്നെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി പോകുമ്പോഴത്തേക്കും വേറെ ഡെക്കറേഷൻ ഒന്നും ചെയ്യാറില്ല, ആരും ഒരു ബൺ സ്റ്റൈലാണ് കിട്ടുക. ഇതാണ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ. കാരണം നമ്മൾ പേഷ്യൻസ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്യൂച്ചറിങ്ങോ അതോ വേറെ അവിടെ വൂണ്ടോ എന്തെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ തന്നെ ഈ ഹെയർ നമ്മൾ അഴിച്ച് ഒക്കെ ഇടുകയാണെങ്കിൽ അത് വല്ലാണ്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ആവും, ചെയ്യുന്ന കാര്യം അത്ര ക്ലിയറായി ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ എപ്പോഴും ഒരു ബൺ സ്റ്റൈൽ ആണ് എപ്പോഴും ചെയ്യാറ് ഹെയറിന്. അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ മേക്ക് ഓവർ കംപ്ലീറ്റ് ആയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇതാണ് എൻ്റെ പണിയത് ലിറ്റ്മാൻ ടെലസ്കോപ്പ് ഞാൻ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളം എടുക്കുന്നുണ്ട്. വാമി നല്ല സുഖം ഉറക്കാണ്, അപ്പോൾ വാമി ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിക്കാറുണ്ട്. അച്ഛനിപ്പോൾ നമ്മളെ വിട്ടുപോയിട്ട് 4 മന്ത്സായി. അപ്പോൾ അച്ഛന് വലിയ ആഗ്രഹം, എൻ്റെ നല്ല സ്ട്രെങ്ത് ആയിരുന്നു അച്ഛൻ. വീടിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നത്, അത് കാണാനുള്ള ഭാഗ്യം അച്ഛനുണ്ടായില്ല എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ ബ്രദറാണ് എന്നെ കൊണ്ടുവിടാറ്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന ഹോസ്പിറ്റൽ എൻ്റെ സ്വന്തം നാട്ടിലാണ് ഞാൻ പറഞ്ഞു. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സാഡ് മെമ്മറിയാണ്, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് അച്ഛൻ്റെ ബ്ലെസ്സിങ് കൊണ്ടാണ് എനിക്ക് അവിടെ തന്നെ ഫസ്റ്റ് ഡ്യൂട്ടി എടുക്കാൻ പറ്റിയതെന്ന്. കാരണം അച്ഛൻ ലാസ്റ്റ് വയ്യാതിരുന്ന സമയത്ത് നമ്മൾ സിംറ്റമാറ്റിക്കലി മാനേജ് ചെയ്ത ഹോസ്പിറ്റലാണത്, ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അന്ന് ഞാൻ അവിടെ ഡ്യൂട്ടിക്കൊന്നും കയറിയിട്ടില്ല, അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അങ്ങനെ കയറാനൊന്നും പറ്റിയിട്ടില്ല. അച്ഛൻ്റെ ലാസ്റ്റ് ഡേയ്സും നമ്മൾ കൊണ്ടുപോയത് ഈ ഹോസ്പിറ്റലാണ്. പിന്നെ അച്ഛൻ പോയതിന് ശേഷമാണ് ഞാനിവിടെ ഡ്യൂട്ടി കയറുന്നത്. പക്ഷേ എനിക്കിവിടെ പോകുമ്പോൾ വല്ലാത്തൊരു മെമ്മറിയാണ്, അതൊരു സാഡ് മെമ്മറിയാണോ അതോ അച്ഛൻ്റെ ബ്ലെസ്സിങ് ആണോ എന്നൊന്നും അറിയത്തില്ല. ബട്ട് എനിക്ക് അവിടെയുള്ള പേഷ്യൻസിനെയൊക്കെ നോക്കാൻ പറ്റിയത് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നു. ആൻഡ് ഐ ഫീൽ ബ്ലെസ്ഡ്.
ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു. ഈ ഹെൽത്ത് സെൻ്ററിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. മോർണിംഗ് 8 to 2 ആണ് ഇപ്പോൾ എന്നെൻ്റെ ഡ്യൂട്ടി. അത്യാവശ്യം അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലാണിത്. അത് മാത്രമല്ല ഇത് 24 hours ആണ്, 24x7 ആണ്. ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അനി എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ പോവും. ഞാൻ ഡോക്ടേഴ്സ് റൂമിലോട്ടാണ് നേരെ പോകുന്നത്. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് സൈൻ ചെയ്യണം. മിക്ക പേഷ്യൻസ് ഇവിടെ മാസ്കും ധരിക്കാതെ വരാറ്. സത്യം പറഞ്ഞാൽ കോവിഡ് ഒരിടത്തും പോയിട്ടില്ല. അതുപോലെ തന്നെ വേറെ TB പേഷ്യൻസോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാസ്ക് ധരിക്കാനൊക്കെ പറയുന്നത്. ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻജക്ഷൻ റൂംസ് ആണ്. വളരെ നീറ്റായിട്ട് ചേച്ചി പറഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ECG റൂമുണ്ട്, വിഷൻ നോക്കുന്ന റൂമുണ്ട്, അത്യാവശ്യം നല്ല CHC. അതുപോലെ തന്നെ ഫീഡിംഗ് റൂമുണ്ട് ഇവിടെ അമ്മമാർക്ക്. അപ്പോൾ OPD ടിക്കറ്റ് ഒക്കെ കൊടുത്തു തുടങ്ങി. അപ്പം നമ്മൾ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നമ്മുടെ റൂം. അപ്പം റൂമിലെ അത്യാവശ്യം വൃത്തിയൊക്കെയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഗവൺമെൻറ് ആയതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിലിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്ന പേഷ്യൻസ് ഭയങ്കര നിഷ്കളങ്കരാണ്. കൂടുതൽ അമ്മമ്മമാരും അപ്പൂപ്പന്മാരുമാണ് കൂടുതൽ ഇവിടെ വരാറ്. അതുപോലെ തന്നെ സാനിറ്റൈസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈഫോയിഡ് പോലുള്ള കേസുകൾ, ഡെങ്കി, ലെപ്റ്റോ ഒക്കെ വരാറുണ്ട്. സാനിറ്റൈസേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഡ്യൂട്ടി ഇറങ്ങാം. അപ്പോൾ ഇന്ന് എൻ്റെ ഡ്യൂട്ടി 8 to 2 ആയിരുന്നു. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. മോർണിംഗ് 8 to ആഫ്റ്റർനൂൺ 2. അപ്പോൾ ഒരു പെൻ ഇന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എത്ര പേഷ്യൻസാണ് എനിക്ക് വന്നിട്ടുള്ളതെന്ന് നോക്കാം. 107 പേഷ്യൻസാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇന്ന് 107 പേഷ്യൻസിന് ഞാൻ നോക്കി. അപ്പോൾ എന്നെ കൂടാതെ ഇപ്പോൾ 2 ഡോക്ടേഴ്സും കൂടെ ഇവിടെ ഉണ്ട്. മോർണിംഗ് ഡ്യൂട്ടിക്ക് 3 ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ മൊത്തം ഞാനിപ്പോൾ 107 നോക്കിയിട്ടുണ്ടെങ്കിൽ അവരിതുപോലെ ഒരു 100 പേഷ്യൻസ് നോക്കിയിട്ടുണ്ടാവണം. മൊത്തം 300 എബോ ഉണ്ട് ഇവിടുത്തെ കേസസ് രാവിലെ തന്നെ. അതുപോലെ തന്നെ ഇന്നൊരു അടിപിടി കേസ് ഉണ്ടായിരുന്നു, ഒരു ഹസ്ബൻഡ് വൈഫ് അസോൾട്ട് കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ ഞാൻ അതും കൂടെ ഫിനിഷ് ചെയ്തിട്ടാണ് പോകുന്നത്. പോലീസ് ഇൻവേഷൻ ഞങ്ങളാണ് എഴുതുന്നത്. അപ്പോൾ ആ വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന അനിയൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ കോട്ടൺ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലഡ് സ്റ്റെയിൻഡ് കോട്ടണാണ്. ഇപ്പോൾ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞിട്ടുള്ള ആ ബ്ലഡ് സ്റ്റെയിൻ റിമൂവ് ചെയ്യുന്ന കോട്ടണായിരിക്കും ഇത്. അപ്പോൾ ദയവ് ചെയ്ത് ഇതിങ്ങനെ പുറത്തിട്ടിട്ട് പോകരുത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ സെപ്പറേറ്റ് എന്താ ബക്കറ്റ്സ്, ഡിഫറെൻറ്റ് കളർ ബക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സിസ്റ്ററോടോ ആരോടോ ഇതെങ്കിലും ചോദിക്കുക ഇത് എങ്ങനെയാണ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം ചെയ്യാൻ, അല്ലാതെ ഇത് മറ്റുള്ളവർക്ക് ദോഷകരമാണ്. അപ്പോൾ ഇനി ബാക്ക് ടു ഹോം. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ മേടിക്കാനുണ്ട്. അതും കൂടെ വാങ്ങിയിട്ട് നമുക്ക് പോവാം. അമ്മയുടെ സ്ഥിരം ഭാവം ഇങ്ങനെ തന്നെയാണ്, ഒരു നാണത്തോടു കൂടി നിൽക്കും. ഇപ്പോൾ ഒരു ദേ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വേണം മാമിയെ എടുക്കാൻ. അല്ലാതെ കുഞ്ഞിനെ ഞാൻ തൊടാറേയില്ല. പിന്നെ വാമി ആൻഡ് മീ ടൈമാണ്. അപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന ഫ്രൂട്ട്സിൽ വാമിക്ക് വാട്ടർമെലൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വാട്ടർമെലൻ എടുത്തു കൊടുക്കുകയാണ് അവൾക്ക്. ഇപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം 3 മണിയായി. ഇനി വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇനി നമുക്ക് സാധാരണ ഉള്ളതുപോലെ തന്നെ വാമി ആൻഡ് മീ ടൈം, പിന്നെ നൈറ്റ് ഉറങ്ങുക, പിന്നെ അടുത്ത ദിവസം മോർണിംഗ് ഇതുപോലെ ഡ്യൂട്ടിക്ക് പോവുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഓഫ് ഉണ്ട് കേട്ടോ. ഓഫ് സമയത്താണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ
ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേന്ന്. അതാണ് ഞാനിപ്പോൾ ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ഡ്യൂട്ടിയിൽ തിരക്കാണ്. അതാണിപ്പോൾ ഒരുപാട് അങ്ങോട്ട് വീഡിയോസ് ഒന്നും ഇല്ലാത്തത്. എന്നാലും കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബേബി കരിയറാണ്. അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞിനെ ഒരുപാട് നേരം ഇങ്ങനെ ടിപ്പിൽ എടുത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തുള്ള മോൾസിലോ ട്രാവൽ ചെയ്യുമ്പോഴോ ഒക്കെ ഞാൻ കൂടെ കരുതാറുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇതിനെപ്പറ്റി കൂടുതൽ കുറേ പേര് എൻക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന്. അപ്പോൾ ആ ബേബി കരിയർ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ലവ് ലാപ്പിൻ്റെ ഫോർ നോൺ കൺവേർട്ടബിൾ റോയൽ ഹിപ്പ് സീറ്റ് ബേബി കരിയർ. ഇത് ഒരു പ്രീമിയം ഫാബ്രിക്കോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ബ്രീത്തബിൾ മെഷ് കൊടുത്തിട്ടുണ്ട്. അതായത് കുട്ടിയുടെ സ്കിന്നിന് ഒരു ഇറിറ്റേഷനോ ഒന്നും വരാതിരിക്കാനാണ് ഈ ബ്രീത്തബിൾ മെഷ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡർ സ്ട്രാപ്പ് ആണെങ്കിലും ബേസ് ബെൽറ്റ് ആണെങ്കിലും ബാക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു സുപ്പീരിയർ പാഡിംഗ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാഡിംഗ് പാരൻസിന് നല്ല കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബേബിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹിപ്പ് സീറ്റർ ബാക്കിൽ നമുക്ക് കെട്ടാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബക്കിളൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും രണ്ട് സൈഡിൽ വെബ്ബിംഗ് സ്ട്രാപ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് പാരൻസിൻ്റെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേബിയെ ക്യാരി ചെയ്യുമ്പോഴത്തേക്കും കുട്ടിയുടെ സേഫ്റ്റി കൂടെ എൻഷുർ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഷോൾഡർ സ്ട്രാപ്പും അതിനുള്ള ബക്കിൾസും എല്ലാം വളരെ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് എപ്പോഴും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ കിട്ടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ഹിപ്പ് സീറ്റിൽ നമുക്ക് രണ്ട് കോട്ടൺ ബിബ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടിയുടെ ഹൈജീന് വേണ്ടിയിട്ടാണ്. അത് രണ്ട് ഷോൾഡർ സ്ട്രാപ്പിലായിട്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതാണ് ലവ് ലാപ്പിൻ്റെ ഫോർ നോൺ കൺവേർട്ടബിൾ റോയൽ ഹിപ്പ് സീറ്റ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ നാല് രീതി കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം. ഒരു ഡോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ കുഞ്ഞു ബേബി ആയിരിക്കുമ്പോൾ നമ്മൾ ഇൻവേർട്ട് ഫേസിംഗ് സ്റ്റൈലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ക്യാരി ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിൽ കുട്ടി നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന സ്റ്റൈലാണിത്. നമുക്ക് ഇൻവേർട്ട് ഫേസിംഗ് ആയിട്ട് കുട്ടി അങ്ങനെ കൊണ്ടുപോകാം. ഇൻവേർട്ട് ഫേസിംഗ് സ്റ്റൈൽ. ഇനി ഔട്ട്വേർട്ട് ഫേസിംഗ് സ്റ്റൈൽ ആകുമ്പോഴത്തേക്കും ബേബി നമുക്ക് തിരിച്ച് ഫേസ് ചെയ്തിരിക്കും. ഫേസിംഗ് സ്റ്റൈൽ ആകുമ്പോൾ ഇതുപോലെ ബേബി നമുക്ക് ഈ സ്റ്റാഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത്രയാണ് ഈ സ്ട്രാപ്പ് അഡ്ജസ്റ്റബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഔട്ട്വേർഡ് ഫേസിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ബേബി ഇങ്ങനെ ഔട്ട്വേർഡ് ഫേസ് ആയിരിക്കും. വാങ്ങി ഇടുന്ന ചിരിക്കുക, ഔട്ട്വേർഡ് ഫേസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇൻവേർഡ് ഫേസിംഗ് സ്റ്റൈലും ഔട്ട്വേർഡ് ഫേസിംഗ് സ്റ്റൈലും. അതായത് ഇതൊരു കുഞ്ഞു കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും ഈ ഒരു സ്റ്റൈലിൽ. ഈ നമുക്ക് കുറച്ചുകൂടി വലുതായ കുട്ടികൾ, അതായത് നമ്മളിപ്പോൾ കുറേ ഒരു ഒരു വയസ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക്, ഒരു വയസ്സ് ഒന്നര വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് കുട്ടിയുടെ വെയിറ്റ് ഒക്കെ ബിയർ ചെയ്യാൻ അധികം സ്ട്രെയിൻ ബുക്കിന് കൊടുക്കേണ്ടി വരും. നമുക്ക് ബാക്കും സ്ട്രെയിനൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തൊരു ഹിപ്പ് സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അത് വാങ്ങും ഇപ്പോഴും പുറത്തോട്ട് പോകുമ്പോൾ കുറേ നേരം നടക്കുമ്പോഴത്തേക്കും എടുക്കണം എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഞാൻ ക്യാരി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഹിപ്പ് സീറ്റർ എന്ന് പറയുന്നത്. അത് കണ്ടിട്ടാണ് കുറേ പേര് എൻ്റെ അടുത്ത് ഈ സൈഡിനെ പറ്റി ചോദിച്ചത് കേട്ടോ, ഇതെന്തുമായി സംഭവം. അപ്പോഴാണ് എനിക്ക് ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഞാനിത് ഹിപ്പ് സീറ്ററായി കൺവേർട്ട് ചെയ്യാൻ കാണിച്ചത്. നമുക്ക് ഹിപ്പ് സീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കരിയറിൻ്റെ ആവശ്യമില്ല, കരിയർ ദാനത്തിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ആവശ്യമാണ്. അപ്പം അതിനായിട്ട് ഇവിടെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഇത് മാറ്റാം. നമുക്ക് ഈസി ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് ഇനി
inward facing item, outward facing hips try to use it. I have to carry it. We will carry it. കുറച്ച് പേര് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാനിത് അപ്ലോഡ് ചെയ്തത്. സാധാ ഒരു ഇപ്പോൾ ഓഫ് പീരീഡ് ആണെങ്കിൽ നമ്മൾക്ക് ചെയ്യാനൊന്നുമില്ല, കുക്കിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഔട്ടിങ്ങിന് പോയാൽ ആ ഒരു ചെറിയ പോർഷൻ വേണമെങ്കിൽ വീഡിയോ ആയിട്ടിടാം, അല്ലാതെ വേറെ ഒരു കാര്യവും കാണത്തില്ല. പക്ഷേ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും അതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടിടാമെന്ന് വിചാരിച്ചു, അതാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.